ശബരിമല വാർത്തകൾ. ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും സവിശേഷങ്ങളായ ആചാരങ്ങളിലൊന്നാണ് ഉരൽക്കുഴി സ്നാനം. തീർത്ഥാടനം ആരംഭിക്കുന്ന അന്ന് മുതൽ നിരവധി അയ്യപ്പന്മാരാണ് ഉരൽക്കുഴിയിൽ സ്നാനത്തിനായി എത്തുന്നത്. സന്നിധാനത്തു നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെ പാണ്ഡിത്താവളത്തിന് സമീപമാണ് ഉരൽക്കുഴി. പമ്പയുടെ കൈവഴിയായ കുമ്പളാന്തോട്ടിലെ വെള്ളമാണ് ഉരൽക്കുഴിയിൽ സ്നാനഘട്ടമായി രൂപം പ്രാപിക്കുന്നത്. ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിച്ച് പാറ ഉരൽ പോലെയായതിനാലാണ് ഈ സ്ഥലത്തിന് ഉരൽക്കുഴി എന്ന പേര് വീണത്. പണ്ട് മഹിഷി നിഗ്രഹത്തിന് ശേഷം പാപമോക്ഷത്തിനായി അയ്യപ്പൻ സ്നാനം ചെയ്തത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കാടും മലയും താണ്ടി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ ഉരൽക്കുഴി സ്നാനത്തിന് ശേഷമാണ് സാധാരണ മലയിറങ്ങാറ്. ശബരിമല ദർശനത്തിന് ശേഷമുള്ള ഉരൽക്കുഴി സ്നാനത്തെക്കുറിച്ച് തീർത്ഥാടകർക്കും നല്ല അഭിപ്രായമാണുള്ളത്. നല്ല തണുപ്പുള്ള വെള്ളം, പിന്നെ ഉരൽക്കുഴി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ നമ്മുടെ ഫുൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മുങ്ങും, അങ്ങനെ ഒരു പ്രത്യേക ഇതാണ്. പിന്നെ കാട്ടരുവി എന്നുള്ള വെള്ളം അതുകൊണ്ട് പ്രത്യേക ഒരു സുഖം മനസ്സിനും ശരീരത്തിനും. ഇത്തവണ തീർത്ഥാടനം ആരംഭിച്ച ശേഷം നല്ല മഴ ലഭിക്കുന്നതിനാൽ ഉരൽക്കുഴിയിൽ നല്ല രീതിയിൽ ജലലഭ്യതയുമുണ്ട്. ശബരിമലയിലെത്തി അയ്യപ്പ ദർശനത്തിന് ശേഷമുള്ള ഉരൽക്കുഴി സ്നാനത്തിലൂടെ മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉണർവ് ലഭിക്കുമെന്നാണ് തീർത്ഥാടകരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും കൂടുതൽ തീർത്ഥാടകർ ഉരൽക്കുഴി സ്നാനത്തിനായി എത്തുന്നതും. ക്യാമറമാൻ ഷമീർ പത്മനാഭനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ സന്നിധാനം.